Hello, dear friends. Welcome back to Learning Hub. Let's learn together with Dhanya. Inna nammala discuss cheyan povunnathu Bsbda, adhaayathu Basic Savings Bank Deposit Account, adhu pole Flexi Account. Idu randum nammala question paper la kandittundavum. Bsbda nammala options ilum, adhu pole Flexi Account oru question aayittu undayirunnu. Okay. Appo adu endha annalladana nammala nokkan povunnathu. Okay, Basic Savings Bank Deposit Account. ഇങ്ങനെ ഒരു അക്കൗണ്ട് ഈ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നിലവിൽ വന്നിട്ടുള്ളത് സെപ്റ്റംബർ 1, 2019 ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മിനിമം ബാലൻസ് നമുക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ അതിന് കുറവായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈൻ ഒക്കെ വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു അക്കൗണ്ട് ആണെങ്കിൽ അതിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നാണ് അത് അറിയപ്പെടുന്നത് ഓക്കെ Bsbda ഈസ് ഓൾസോ നോൺ എസ് സീറോ ബാലൻസ് അക്കൗണ്ട് അപ്പം ഒരു Bsbda അക്കൗണ്ട് ഉള്ള ഒരു ആൾക്ക് അതേ ബാങ്കിൽ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റില്ല ഓക്കെ ഒരു Bsbda അക്കൗണ്ട് ഉള്ള ആൾക്ക് അവിടെ സേവിങ്സ് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ അവിടെ പറ്റും സാധാരണ പോലെ സേവിങ്സ് അക്കൗണ്ടിലെ പോലെ നമുക്ക് ഒരു നോർമൽ ക്യാഷ് വിഡ്രോവൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും പറ്റില്ല Bsbda അക്കൗണ്ട് ഉള്ളവർക്ക് പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അവിടെ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഒരു Bsbda അക്കൗണ്ട് ഇന്ന ആൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നില്ല അവിടെ ബാങ്കിന് ഒരു റെസ്ട്രിക്ഷൻസും പ്രൊവൈഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഏജ് ഇൻകം ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല ഏജ് വരെ അല്ല ഓക്കെ സോ ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് എടുക്കാം എന്നുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത് എനിബഡി ക്യാൻ ഗെറ്റ് ഓപ്പൺ എ Bsbda അക്കൗണ്ട് ഓക്കെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഇതിന് നമുക്ക് പറഞ്ഞു മിനിമം ബാലൻസ് ഇല്ല ഓക്കെ പക്ഷേ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് മാക്സിമം ബാലൻസ് ഉണ്ട് ഓക്കെ മാക്സിമം ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപയിൽ കൂടാനായിട്ട് പാടില്ല ഒരു സമയത്ത് ആ ഒരു അക്കൗണ്ടിൽ 50,000 രൂപ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഓർ അതിൽ കുറവ് അതിൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല പക്ഷേ അതുപോലെ തന്നെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആ അക്കൗണ്ടിൽ 100,000 രൂപയിൽ കൂടുതൽ വന്നു പോകാനും പാടില്ല ടോട്ടൽ സം ഓഫ് ഡെപ്പോസിറ്റ് എക്സീഡ് അതായത് 1 ലാഖിൽ കൂടുതൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ അതുപോലെ തന്നെ ഒരു Bsbda അക്കൗണ്ട് ഹോൾഡറിന് ഒരു മാസത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ₹10,000 മാത്രമാണ് ഓക്കെ അത് ഏത് രീതിയിലായാലും ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിലും ATM വിഡ്രോവൽസ് ആണെങ്കിലും അതുപോലെ മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും 10,000 രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും പറ്റില്ല ഓക്കെ അപ്പം ഒരു മാസത്തിൽ 10,000 രൂപ മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക്സ് ആണെങ്കിലും Bsbda അക്കൗണ്ട്സ് തുടങ്ങാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് ഓക്കെ അതുപോലെ നമ്മൾ പറഞ്ഞു സേവിങ്സ് അക്കൗണ്ട് പാടില്ല Bsbda അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് അതേ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പാടില്ല എന്ന് പറഞ്ഞു ഓക്കെ പക്ഷേ സേവിങ്സ് അക്കൗണ്ട് ഓൾറെഡി ഉള്ള ഒരാൾക്ക് ആ ഒരു ബാങ്കിൽ Bsbda അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും പക്ഷേ ആ തുടങ്ങി ആ Bsbda അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതാണ് അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് Bsbda അക്കൗണ്ട് തുടങ്ങാം പക്ഷേ Bsbda അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ അതിൽ വിഡ്രോവൽസിന് മിനിമം 4 വിഡ്രോവലേ പറ്റുള്ളൂ ATM ആണെങ്കിലും മറ്റു വഴിയാണെങ്കിലും നമ്മൾ പറഞ്ഞു 10,000 രൂപ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കാൻ പറ്റുള്ളൂ എന്ന് അതുപോലെ തന്നെ 4 വിഡ്രോവൽസ് മാത്രമാണ് ഫ്രീ ഓഫ് ചാർജിൽ അത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് അവർ വെക്കും ഓക്കെ അപ്പം മിനിമം 4 വിഡ്രോവൽസ് മാത്രമാണ് Bsbda ഹോൾഡേഴ്സിന് പറ്റുള്ളൂ ഓക്കെ ഇത്രയുമാണ് Bsbda കുറിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഓക്കെ ഇനി ഫ്ലെക്സി അക്കൗണ്ട് ഫ്ലെക്സി അക്കൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലെക്സി അക്കൗണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റും കൂടി കമ്പൈൻ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലേ അതായത് ഫ്ലെക്സി അക്കൗണ്ട് ആണ് ആൻസർ അപ്പം ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്തൊക്കെ പറഞ്ഞാലും അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും കൂടി കമ്പൈൻ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഫ്ലെക്സി അക്കൗണ്ട് എന്ന് പറയുക ഓക്കെ അപ്പം ഈ ഫ്ലെക്സി അക്കൗണ്ടിന് ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സേവിങ്സ്
and current accounts in the liquidity feature. Okay, savings account undengil namukku adu easy aayittu transactions nu vendite cash withdraw cheyananengilum transfer cheyananengil ellathinum pattuna account aanu savings and current accounts. Pakshe fixed deposit il nammal oru term il ithrayum fd ittu kaniyanal namukku aa oru term kaliyada namukku adine free aayittu use cheyananayittu pattilla. Okay, angane pakshe ee oru flexi fd account il enganeyanu vechu kaniyanal aa savings and current accounts inde liquidity feature um adu pole thanne FD account in the high returns feature, random could combine chidalengil, all advantages of Flexi account in end. Okay, so the major feature in the parinadana advantages of all the three accounts, that is the savings and current accounts, other than a fixed deposit in the moon accounts in the advantages and could combine china, our feature never like in the pair and auto sweep feature. Okay, auto sweep feature in the parimbum, either excess balance and down. Your account ले excess balance endowment stipulated amount वेकिन्दा excess balance ना इन्दी चेयनो चेयन्याले automatic आयते FD transfer FD account transfer fixed deposit account लेके default term 1 year time कोडुकुम okay अदाना इतने functioning പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് പ്രീമെച്യൂർ വിഡ്രോവൽ ആ ഒരു എഫ്ഡി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവര് മാറ്റുന്നതാണ് 1 ഇയർ ടേമിലേക്ക് അവിടെ പക്ഷേ നമുക്ക് വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമെച്യൂർ അത് മെച്യൂർ ആവണേക്കാ മുന്നേ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടി ഉണ്ട് സോ ഫ്ലെക്സി അക്കൗണ്ടിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് പ്രീമെച്യൂർ വിഡ്രോവൽ ഓക്കേ okay appo bsbd account flexi account mensilayittu undu nu vicharikkunu namukku banking ennu parayunnathu modern banking ennu parayunnathu cheriya oru area alla namukku evadunnu venamengilum questions varam okay so namukku idini adutha exam la namukku expect cheyam appo video ishtayittundengile like cheya endengilum comments allengil suggestions undengil adu comment cheya video useful aayavarku share edu kodukka video subscribe cheyada arengilum kaanunnundengile channel onnu subscribe cheya adutha bell button kodi press cheya okay thanks for watching. See you on the next video. Bye.